നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ചലച്ചിത്ര നടൻ സുധീർ കരമനയിൽ നിന്ന് നോക്കുകൂലി വാങ്ങിയ സംഭവത്തിൽ തൊഴിലാളി സംഘടനകൾ പ്രതിരോധത്തിലാണ്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും തൊഴിലാളി സംഘടനകൾ ഇതിൽ ഉൾപ്പെട്ടതോടെ പരസ്പരം കുറ്റം ചാരാനും ഇവർക്ക് സാധിക്കുന്നില്ല. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് CITU, INTUC, BMS സംഘടനകളുടെ തീരുമാനം. സുധീർ കരമനയിൽ നിന്ന് വാങ്ങിയ തുക സംഘടനകൾ തിരിച്ചു നൽകുമെന്നാണ് സൂചന. സംഭവത്തിൽ ഉൾപ്പെട്ട തൊഴിലാളികളെ സംഘടനകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നോക്കുകൂലി വാങ്ങിയാൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അനിഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. സുധീർ കരമനയ്ക്കെതിരെ നടന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. സംഭവത്തിൽ പ്രതിരോധത്തിലായതിനെ തുടർന്ന് CITU 14 തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ പുറത്താക്കാനും തീരുമാനമുണ്ടെന്നാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിന് ശേഷമാകും ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുക. അതേസമയം കോൺഗ്രസിന്റെ തൊഴിലാളി യൂണിയനായ INTUC 7 പേരെ പുറത്താക്കിയിട്ടുണ്ട്. ഇവർ സംഘടനയ്ക്ക് മുന്നിൽ തെറ്റുപറ്റിപ്പോയെന്ന് സംബന്ധിച്ചിട്ടുമുണ്ട്. BMS നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. നോക്കുകൂലി വൻവിവാദം മായ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് സംഘടനകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുധീർ കരമനയുടെ വീടുപണിക്കായി ഇറക്കിയ സാധനങ്ക്കാണ് 3 യൂണിയനുകൾ ചേർന്ന് പണം വാങ്ങിയത്. 1 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് ലഭിക്കാത്തതിനെ തുടർന്ന് 50,000 രൂപ ബലമായി പിടിച്ചു വാങ്ങുകയായിരുന്നു. എന്നാൽ 25,000 രൂപയാണ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർ വീട്ടിൽ സാധനങ്ങൾ ഇറക്കുന്നത് നോക്കി നിന്ന ശേഷം പണം വാങ്ങുകയായിരുന്നു. അതേസമയം ലോഡ് ഇറക്കിയവർക്ക് 16,000 രൂപ വരെ നൽകേണ്ടിയും വന്നു. യൂണിയൻകാർ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്ന് നടൻ പറഞ്ഞു. അതേസമയം വളരെ പെട്ടെന്ന് തന്നെ സംഭവം വിവാദമായതോടെ കുരുക്കിലായിരിക്കുകയാണ് ഇവർ. പ്രശ്നക്കാരെ തള്ളാനും കൊല്ലാനും പറ്റാത്ത അവസ്ഥയിലാണ് തൊഴിലാളി സംഘടനകൾ. യൂണിയൻകാർ സാധനം ഇറക്കാൻ വന്ന ലോറി 6 മണിക്കൂറുകളോളം തടഞ്ഞതായും കരാറുകാരനെയും ജോലിക്കാരെയും അസഭ്യം പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പ്രമുഖനായ വ്യക്തിയിൽ നിന്നും ഇത്രയും വലിയ തുക നോക്കുകൂലി വാങ്ങിയത് സർക്കാർ തലത്തിൽ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. CPMന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയ്ക്കും ഇതിൽ പങ്കുള്ളത് സർക്കാരിന് ക്ഷീണമായി എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 ഇന്ത്യ മലയാളം.